അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം അള്ളാഹു സലാമത്താക്കി തെരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ്, പരിശുദ്ധമായ ഷഅബാൻ, സ്വലാത്തിൻ്റെ സുഹൃതങ്ങളുടെ മഹത്തങ്ങളുടെ പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ഷഅബാനിൻ്റെ ശ്രേഷ്ഠതകളെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അള്ളാഹു ആ സ്വഹാബിയുടെ ബർക്കത്ത് കൊണ്ട് രണ്ട് ലോകവും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. മഹാനവറുകൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ പ്രാർത്ഥനകളുടെ നാലിൽ ഒരു ഭാഗം അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. മൂന്ന് ഭാഗവും ദുആ ആണ്, ഒരു ഭാഗം തങ്ങളുടെ പേരിൽ ദുആ സ്വലാത്ത് ചെല്ലാൻ ഞാൻ മാറ്റിവെക്കുന്നു, തങ്ങൾ അഭിപ്രായമൊന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഹുവ ഖൈറുൽ ലക, അത് നിനക്ക് ഖൈറാണ്. ഫ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഇനി ആ നാലിൽ ഒരു ഭാഗമല്ലേ സ്വലാത്തിന് മാറ്റിവെച്ചത്, അതിലേറെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾക്കത് ഖൈറാണ്. മഹാനവറുകൾ പറഞ്ഞു, നബിയെ, എന്നാൽ നാലിൽ രണ്ട് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കട്ടെ. ഫ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിനക്കത് ഖൈറാണ്, ഇനി വർദ്ധിപ്പിച്ചാൽ അതും നിങ്ങൾക്ക് ഖൈറാണ്. ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്നാൽ നാലിൽ മൂന്ന് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുക, നിനക്ക് ഖൈറാണ് മോനെ, ഇനിയും കൂടുതലാക്കാൻ കഴിയോ. ഫഹുവ ഖൈറുൽ ലക, മാഷാ അല്ലാ, സ്വലാത്ത് ചെല്ലുന്നവരെ, നമ്മോട് നമ്മൾ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ സ്വഹാബി പറഞ്ഞു, നാലിൽ മൂന്ന് ഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾക്കത് ഖൈറാണ്. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, ഇനിയും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതും ഖൈറാണ്. ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാലിൽ നാല് ഭാഗവും തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ നീക്കിവെക്കുന്നു എന്ന് ഈ സ്വഹാബി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഖൈറാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരമൊന്നുമില്ലാതെ, നോമ്പൊന്നുമില്ലാതെ, ഖുർആൻ പാരായണമൊന്നുമില്ലാതെ ഫുൾ ടൈം സ്വലാത്ത് ചെല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതത്തിൻ്റെ 99% 24 മണിക്കൂറിൻ്റെ 99% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തും മദുഹും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങളുമായിട്ട് ജീവിക്കാം. ഫള് നമസ്കാരം വേണം, ഖുർആൻ പാരായണം വേണം, സുന്നത്ത് നോമ്പുകൾ വേണം, പക്ഷേ ഒഴിഞ്ഞിരിക്കുന്നൊരു സമയം ഉണ്ടാവരുത്. ഉറങ്ങുമ്പോഴും അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങുക. യാത്ര ചെയ്യുമ്പോഴും സ്വലാത്ത്, ജോലിയെടുക്കുമ്പോഴും സ്വലാത്ത്, ഏത് സമയത്തും സ്വലാത്ത് കൊണ്ട് ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ ഹദീസ് ഞാൻ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഏത് സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ഇപ്പോൾ ചില ആളുകൾ പറയും ഷബാൻ മാസം സ്വലാത്തിൻ്റെ മാസമാണ്, ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്, പ്രത്യേകമായ സ്വലാത്ത് ചൊല്ലണോ? ഏത് സ്വലാത്തും ചൊല്ലാം. നമുക്കറിയാവുന്ന ഒരു സ്വലാത്താണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നാരിയത്ത് സ്വലാത്ത് അറിയാം, സ്വലാത്തുൽ ഫാത്തിഹ അറിയാം, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന സ്വലാത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. മഹത്തുക്കളൊക്കെ അതിന് വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തു ഷിഫയുണ്ട്. മാഷാ അല്ലാ, ഓരോ സ്വലാത്തുകളും ഇൻഷാ അല്ലാ വഴിയെ നമുക്ക് ചർച്ച ചെയ്ത് പഠിക്കണം. റബ്ബ് അതിനെ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഏത് സ്വലാത്തും ചൊല്ലാം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹു നൽകുന്ന മഹത്വങ്ങൾ എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് പഠിക്കാം. മഹാനവറുകൾ പറയാം, നിങ്ങൾ ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം ശ്രേഷ്ഠതകൾ നൽകുന്നുണ്ട്. അതിൽ നിന്ന് ഒന്ന് മഹാനവറുകൾ പറയുന്നു, 70 കാരുണ്യത്തിൻ്റെ കവാടം അള്ളാഹു നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുമെന്നാണ്. അഥവാ മഹാനവറുകൾ പഠിപ്പിക്കാൻ പോകുന്ന, നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം ആ സ്വലാത്ത് പറയുന്നുണ്ട്, ആ സ്വലാത്ത് ചെല്ലുന്നവർക്കുള്ള ശ്രേഷ്ഠതകൾ, 70 റഹ്മത്തിൻ്റെ കവാടങ്ങളെ അള്ളാഹു ഓൺ ദ സ്പോട്ടിൽ നമുക്ക് മുമ്പിൽ തുറന്നു തരുമെന്ന് മഹാനായ യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു പറയാണ്. നമ്പർ 1. രണ്ടാമത് മഹാനവറുകൾ പറയുന്നു, വ അൽക മഹബ്ബത്തുഹു ഫീ കുലൂബിൻ നാസ്,
ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാനങ്ങൾ നൽകുമെന്നാണ്. ഈ സ്വലാത്ത് പതിവാക്കുന്നവർ അവരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം, വലിയൊരു മഹത്വം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും അയൽവാസികളുടെയും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വലിയൊരു മഹത്വം അള്ളാഹു കൽപ്പിക്കുമെന്ന് മഹാനബറുകൾ പറയുകയാണ്. മൂന്നാമത്തെ ശ്രേഷ്ഠത മഹാനബറുകൾ പറയുന്നു, മുനാഫിക്കീങ്ങളല്ലാതെ, കപടന്മാരല്ലാതെ അവരോട് വിദ്വേഷം കാണിക്കില്ല എന്നാണ്. ഈ സ്വലാത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരോട് മുനാഫിക്കീങ്ങളല്ലാതെ മറ്റുള്ളവർ പിണങ്ങിക്കഴിയൂല എന്നാണ്. നമ്മളോട് പിണങ്ങുന്നവരുണ്ട്, നമ്മളെ ഗീബത്ത് പറഞ്ഞവരുണ്ട്, നമീമത്ത് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, എല്ലാ സമയത്തും കൂടെ നിന്നിട്ട് മാറി നിന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഉണ്ടാവും, യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവും, ജോലി ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവും. എന്നാലോ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ നമ്മളെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും നമുക്കെതിരെ കമൻ്റ് അടിക്കാനും ആളുകളുണ്ടാവും. അവർക്കൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ കപടന്മാർ മാത്രമേ നിങ്ങളെ കുറ്റപ്പെടുത്തുള്ളൂ, മുനാഫിക്കീങ്ങൾ മാത്രമേ നിങ്ങളെ ഗീബത്ത് പറയുള്ളൂ, മുനാഫിക്കീങ്ങൾ മാത്രമേ നിങ്ങളെ ചീത്ത പറയുള്ളൂ. അപ്പം കപടന്മാർക്കല്ലാതെ നിങ്ങളോട് വിദ്വേഷവും പിണക്കവും പിണങ്ങി നിൽക്കാനും വിദ്വേഷത്തോടെ പെരുമാറാനും കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹുവിന് പറയാണ്. ഈ സ്വലാത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത മഹാനവറുകൾ പറയുന്നു, കുടുംബങ്ങളുടെ ഇടയിൽ വലിയ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. കുടുംബത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വലിയ സ്നേഹം, കുടുംബ ബന്ധം വലിയ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമെന്നാണ്. മാത്രമല്ല മാതാപിതാക്കൾ മക്കളുടെ ഇടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹവും ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. ആലോചിക്കുക പ്രിയപ്പെട്ടവർ, എത്ര മഹത്വങ്ങളാണ് മഹാനവറുകൾ പറയുന്നത്. തീർന്നിട്ടില്ല, അയൽവാസികളുടെയും നമ്മുടെയും ഇടയിൽ സ്നേഹവും മഹബത്തും ബഹുമാനവും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും ഐക്യവും സ്നേഹവും വർദ്ധിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. ധാരാളം മഹത്വങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത്. ഇൻഷാഅള്ളാ ആ സ്വലാത്ത് ഏതാണെന്ന് മഹാനവറുകൾ പറയുന്നു. സ്വല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. സ്വല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. ഈ വീഡിയോ കണ്ട ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇൻഷാല്ല എത്ര നിങ്ങളെ കൊണ്ട് പതിവാക്കാൻ പറ്റുമോ അത്രയും നിങ്ങളത് പതിവാക്കണം. ചെറിയൊരു സ്വലാത്താണ്, പക്ഷേ ഈ സ്വലാത്തിന് അള്ളാഹു നൽകുന്ന മഹത്വങ്ങൾ വലിയ വലുതാണ്. ഇൻഷാ അല്ലാ നമ്മൾ പരസ്പരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. പഠിക്കുന്ന അറിവുകൾ ഒരിക്കലും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. മറച്ചു വെക്കുന്നത് വലിയ അപകടമാണ്. ഏത് വിവരമാണെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഉള്ള നല്ല മനസ്സ് നമ്മൾ കാണിക്കണമെന്നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. സ്വലാത്തിന് വേണ്ടി, ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കാനും അത് കാരണം രണ്ട് ലോകവും രക്ഷപ്പെടാനും ആക്കിബത്ത് നന്നാവാനും ഖബർ വെളിച്ചമാവാനും പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ കിട്ടാനും ഈ ഖിദ്മത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കിയിട്ടൊരു സബബായി, ഒരു കാരണമായിട്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഓരോ വ്യാഴാഴ്ചയും സ്വലാത്തുകൾ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്നവരുണ്ട്. ഇൻഷാല്ലാ എപ്പോഴും ദുആ ചെയ്യും, അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ സാധുക്കളായി ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.